ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മളൊരു കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോക്കനട്ട് ലഡുവിന് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് ചെരുവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ പാന് വെച്ചിട്ട് അതിൽ ഈ ഒരു കോക്കനട്ട് ഇട്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു റെഡിഷ് കളറാവാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല നൈസിലായിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ടിൽ നിന്ന് ഒരു 3 teaspoonsനോളം നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലഡു ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രഷ്ഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 2 teaspoonsനുള്ളതിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മെൽറ്റായിട്ടുള്ള ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള കോക്കനട്ടിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് 1 cup ആണ് കേട്ടോ. 1 cup അളവ് കോക്കനട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്കാണ് 1/2 cup മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു 2 teaspoon അളവിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 tablespoon ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 tablespoon. അപ്പോൾ 4 tablespoon ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോക്കനട്ടും നല്ല മയത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ് എല്ലാം ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ലഡുവിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 1-5 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.